മലയാളികൾക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം, മലയാളത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാം. ഏറെ നാളത്തെ സമ്മർദ്ദത്തിന്റെ ഫലമായി 2013 മെയ് 23 നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ മഹത്തായ ഭാഷയ്ക്ക് അവകാശപ്പെട്ട ഈ പദവി ലഭ്യമാക്കാൻ ഏറെ കാലമായി പാടുപെടുന്നവർക്ക് ഇതാ അഭിമാനത്തിന്റെ, ആഹ്ലാദത്തിന്റെ, അംഗീകാരത്തിന്റെ മനോഹര നിമിഷങ്ങളാണ്. ഈ ശ്രേഷ്ഠ സ്ഥാന ലബ്ധിയിലേക്ക് കാലെടുത്തു വെക്കാൻ നാനാ തരത്തിൽ ഉയർന്നു വന്ന പ്രതിബന്ധങ്ങളെ മറികടക്കേണ്ടി വന്നു. ഈ വലിയ ഭൂഗോളത്തിന്റെ വളരെ ചെറിയ കോണിൽ വെറും 4 കോടിയോളം മനുഷ്യർ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് മലയാളമെങ്കിലും അതിന്റെ ചരിത്രവും പാരമ്പര്യവും വ്യാകരണവും സാഹിത്യവും എല്ലാം ലോകത്തിലെ ഏക വികസിത ഭാഷയോടും കിടപിടിക്കാൻ പോന്നതാണ്. ഒപ്പം പ്രകാശമാനമായ ഭാവിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ജനതയുടെ സാംസ്കാരിക ചൈതന്യത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പഴമയെ സംബന്ധിച്ച ഏതോ പണ്ഡിത കേസരികൾ ഉയർത്തിയ സംശയത്തിന്റെ പേരിൽ ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മലയാള ഭാഷ അവസാനം അംഗീകാരത്തിന്റെ കിരീടമണിഞ്ഞ അഭിമാന കുളഹിതിയായി നിൽക്കുകയാണ്. എന്താണ് ഈ മാതൃഭാഷ? ആലോചിക്കാതെ പുറത്തു വരുന്ന തർജ്ജിമ വേണ്ടാത്ത ഒരുവന്റെ ഭാഷയാണ് മാതൃഭാഷ. അത് മുലപ്പാലിനോടൊപ്പം കുഞ്ഞിനെ ഉണർത്തുന്നതാണ്, അമ്മയ്ക്ക് തുല്യമാണ് എന്നാണ് മഹാകവി വളത്തോൾ നാരായണ മേനോൻ പറയുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്തിന് പെറ്റ മകൻ ഭാഷതാൻ. ഓരോ മലയാളിനി അന്തരംഗത്തിൽ എന്നും പ്രയത്നിക്കേണ്ട പദ്യശകലമാണ് മഹാകവി വളത്തോളിന്റെ ഈരടികൾ. ആഗോളവൽക്കരണത്തിന്റെയും സംസ്കാരത്തിന്റെയും പാശ്ചാത്യതയുടെയും കടന്നുകയറ്റം മൂലം അറിഞ്ഞോ അറിയാതെയോ മലയാളിക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അവന്റെ മാതൃഭാഷയായ മലയാളം. പാശ്ചാത്യ സംസ്കാരത്തെ അന്ധമായി അനുകരിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് നാം നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തനതായ ഭാഷയെ, സംസ്കാരത്തെ ഒക്കെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നതിൽ തെല്ലും സംശയമില്ല. അവഗണനയുടെ നെരിപ്പോടി നിന്ന് ഒരു ഫീലിംഗ് പക്ഷിയെ പോലെ ഉയർത്തുന്നേണ്ടിക്കൊണ്ട് മാതൃഭാഷ ശ്രേഷ്ഠ പദവി സ്വായത്തമാക്കിയിരിക്കുന്നു. നമ്മുടെ മഹത്തായ ഭാഷയ്ക്ക് അവകാശപ്പെട്ട ഈ പദവി ലഭ്യമാക്കാൻ ഏറെ കാലമായി പാടുപെടുന്നവർക്ക് ദാഹാദത്തിന്റെയും അഭിമാനത്തിന്റെയും അംഗീകാരത്തിന്റെയും മനോഹര നിമിഷങ്ങളാണ്. പഴമയെ സംബന്ധിച്ച് ഏതോ പണ്ഡിത കേസരികൾ ഉയർത്തിയ സംശയത്തിന്റെ പേരിൽ ശ്രേഷ്ഠ ഭാഷാ പദവി നിന്നും മാറ്റി നിർത്തപ്പെട്ട മലയാള ഭാഷ അവസാനം അംഗീകാരത്തിന്റെ കിരീടമണിഞ്ഞ് അഭിമാനത്തിന്റെ രീതിയായി. ശ്രേഷ്ഠ പദവി ലബ്ധി ഭാഷയെ സംബന്ധിച്ച് ഒരു മുന്നേറ്റ ഘട്ടം തന്നെയാണ്. എന്നാൽ ആ പദവി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടി നാം എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്താണ് നിർണായകം? കേന്ദ്ര സർക്കാർ സഹായത്തോടെ മികവിന്റെ കേന്ദ്രം ആരംഭിക്കുമ്പോൾ, UGC സഹായത്തോടെ മലയാളം ചേർ സ്ഥാപിക്കുമ്പോൾ അവിടെ കയറി പറ്റാൻ ഏത് രാഷ്ട്രീയക്കാരുടെ പാൽ പിടിക്കണമെന്ന് തല പുകയ്ക്കുന്ന കസേര നോക്കേണ്ടേ? ഭാവനാശൂന്യമായ പ്രവർത്തനങ്ങൾ ആയിരിക്കരുത് നമ്മുടെ ശ്രേഷ്ഠ ഭാഷയുടെ ഗതി നിർണ്ണയിക്കേണ്ടത്. ഭാഷ ശ്രേഷ്ഠമായ ഭാഷയാണ്, അത് പൈതൃകത്തിന്റെ അടയാളമാണ്. മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന സവിശേഷമായ ഘടകം ഭാഷയുടെ സമർത്ഥമായ ഉപയോഗമാണ്. ജൈവരൂപമായ ഭാഷ മനുഷ്യന്റെ ഒരു പാരമ്പര്യ സ്വത്താണെന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കൃത ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷയുടെ തുടക്കം എന്ന് പറയപ്പെടുന്നു. മലയാള ഭാഷയുടെ തുടക്കം പാഠസാഹിത്യത്തിൽ കൂടിയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം എന്ന് തന്നെ
രീതിയിൽ രചിച്ചത്. സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന വാൽമീകി രാമായണമാണ് എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്.